Hi friends, welcome to my channel. So, this is the first video. Now, like and subscribe. Now, in this video, we will see a cute DIY gift. Now, we will see the video. This is the end of the video. We will pop sticks. We will use orange shade. We will use a fevicol. We will use scissors, scale, pencil. We will use a piece of paper. അതിൻ്റെ വിഡ്ത്ത് 8.5 ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം. ഞാൻ ഇവിടെ 15 സെൻറ്റിമീറ്റർ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് പോപ്പ് സ്റ്റിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിൻ്റെ രണ്ട് സൈഡും വെളി വരുന്ന രീതിയിൽ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ബേസായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് A4 സൈസ് പേപ്പറാണ്. നിങ്ങൾക്ക് അതിന് പകരം ക്രാഫ്റ്റ് പേപ്പേഴ്സ്, കളേർഡായിട്ടുള്ള ക്രാഫ്റ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഓറഞ്ചോ യെല്ലോ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ പേപ്പർ ഒന്ന് മടക്കി കൊടുക്കാം. എല്ലാ പോപ്പ് സ്റ്റിക്സും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ മടക്കി മടക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള പോപ്പ് സ്റ്റിക്സും ഒട്ടിക്കാം. ഈ പോപ്പ് സ്റ്റിക്സ് നമുക്ക് മിക്ക ക്രാഫ്റ്റ് ഷോപ്സിലും മേടിക്കാൻ കിട്ടും. കളേർഡും കിട്ടും, പ്ലെയിൻ ആയിട്ടുള്ളതും കിട്ടും. ഞാൻ മേടിച്ചത് കളേർഡാണ്. പ്ലെയിൻ ആയിട്ടുള്ള മേടിക്കുകയാണെങ്കിൽ നമുക്കത് കളർ ചെയ്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് രണ്ട് സൈഡിലും എക്സസ് ആയിട്ട് വന്ന പേപ്പർ മുറിച്ച് കളയാം. ഇനി നമുക്ക് ഓറഞ്ച് ആക്രിലിക് കളർ എടുത്തിട്ട് ഈ സ്റ്റിക്കിൻ്റെ ഇടയ്ക്കുള്ള വൈറ്റ് പോർഷൻസ് ഫിൽ ചെയ്യാം. കളേർഡ് ക്രാഫ്റ്റ് പേപ്പർ ബേസായിട്ട് യൂസ് ചെയ്യുന്നവർ ഇങ്ങനെ പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പം വൈറ്റ് ബേസ് യൂസ് ചെയ്തുകൊണ്ടാണ് ആ വൈറ്റ് കാണാതിരിക്കാൻ വേണ്ടിയാണ് കളർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലെന്തെങ്കിലും പെയിൻറ് ചെയ്യാം. ഞാനിവിടെ റെഡ് ആക്രിലിക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഒരു ഹാർട്ട് വരച്ചു കൊടുക്കാം. അക്രിലിക് കളർ ഇല്ലാത്തവർ ഫാബ്രിക് കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. കളർ ചെയ്യുമ്പം സ്റ്റിക്സിൽ മാത്രമായിട്ട് എടുത്തെടുത്ത് കളർ ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഇടയ്ക്കുള്ള പോർഷനിൽ കളർ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ചെറിയ ചെറിയ ഡിസൈൻസ് കൊടുക്കാം. ഇവിടെ ചെറിയ ചെറിയ സ്റ്റാർസ് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും എഴുതാം, ഡിസൈൻ വന്നു കൊടുക്കാം. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ എന്തെങ്കിലും എഴുതാം, മെസ്സേജോ വിഷസോ എഴുതാം. ഞാൻ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ വിഷാണ് എഴുതുന്നത്. ഒരു ഡൂഡ്ലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതുപോലെ ഒട്ടിക്കുകയോ പെയിൻറ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഡൂഡ്ലിംഗ് ചെയ്യാം. ഇനി നമുക്കിതിന് ഒരു റിബൺ വെച്ച് കെട്ടിക്കൊടുക്കാം. ഫ്രണ്ട്സിനും പേരൻസിനൊക്കെ
ചെയ്ത് കൊടുക്കാവുന്നിരിക്കും ഗിഫ്റ്റാണ്. ബർത്ത്ഡേക്കോ ഫ്രണ്ട്ഷിപ്പ് ഡേക്കോ ഒക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും അത് ചെയ്ത് നോക്കണം.